നമസ്കാരം. ഗുജറാത്ത് മോഡൽ പഠിക്കാൻ കേരളം. ഇതിനായി ചീഫ് സെക്രട്ടറി ഉൾപ്പെട്ട സംഘം ഇന്ന് ഗുജറാത്തിലേക്ക് തിരിക്കും. ഈ ഗവർണൻസിനായി നടപ്പാക്കിയ ഡാഷ്ബോർഡ് സംവിധാനത്തെക്കുറിച്ച് പഠിക്കാനാണ് ഗുജറാത്തിലേക്ക് കേരള സംഘം പോകുന്നത്. ഇന്ന് ഉച്ചയോടെയാണ് ചീഫ് സെക്രട്ടറി വി പി ജോയിയും സംഘവും ഗുജറാത്തിലേക്ക് തിരിക്കുക. മൂന്ന് ദിവസമാണ് സന്ദർശനം. നാളെ ഗുജറാത്തിൽ ഉദ്യോഗസ്ഥരുമായി സംഘം കൂടിക്കാഴ്ച നടത്തും. 2019 വിജയ് രൂപാണി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഇ ഗവേണൻസിനായുള്ള ഡാഷ്ബോർഡ് സിസ്റ്റം. ഇത് കേരളത്തിൽ നടപ്പാക്കാൻ സാധിക്കുമോ എന്നതാണ് പ്രധാനമായും പരിശോധിക്കുക. സന്ദർശനത്തിന് ശേഷം സംഘം മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. ഇത് പരിശോധിച്ച ശേഷമാകും പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുമോ എന്ന് തീരുമാനിക്കുക. വൻകിട പദ്ധതികളുടെ ഏകോപനത്തിനായാണ് ഗുജറാത്ത് ഡാഷ്ബോർഡ് സിസ്റ്റം നടപ്പിലാക്കിയത്. സംസ്ഥാനത്തെ സുപ്രധാന പദ്ധതികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സജ്ജീകരിച്ച സ്ക്രീനിലൂടെ കാണാൻ സാധിക്കും. വിവിധ വകുപ്പിന് കീഴിലെ പദ്ധതികൾ ഒറ്റ ഡാഷ്ബോർഡിന് കീഴിൽ കൊണ്ടുവരും. തുടർന്ന് അവയ്ക്ക് റേറ്റിംഗ് നൽകും. പിന്നീട് അവയുടെ പുരോഗതിയും നടത്തിപ്പും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് സംവിധാനത്തിന്റെ സഹായത്തോടെ നടപ്പിലാക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ഡാഷ്ബോർഡ് ഉപയോഗിക്കുന്നതിനുള്ള നിർദ്ദേശമുയർന്നത്. നേരത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ ഗുജറാത്ത് മാതൃക പഠിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. ഗുജറാത്തിലെ ബി ജെ പി മുഖ്യമന്ത്രി ഇ ഗവേണൻസിനായി നടപ്പിലാക്കിയ ഡാഷ്ബോർഡ് സിസ്റ്റം അടിയന്തരമായി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി പി ജോയിക്ക് പിണറായി വിജയൻ നിർദ്ദേശം നൽകിയത് ഗുജറാത്ത് മോഡലാണ് ശരിയെന്ന് തെളിഞ്ഞതുകൊണ്ടാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. ഗുജറാത്ത് മോഡൽ നടപ്പിലാക്കുന്നതിനൊപ്പം അഴിമതി ധൂർത്തും നിർത്തലാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായാൽ മാത്രമേ ജനങ്ങൾക്ക് ഇതുകൊണ്ട് ഗുണമുണ്ടാവുകയുള്ളൂ എന്നും സുരേന്ദ്രൻ പറഞ്ഞു. മൂന്ന് ദിവസം ചീഫ് സെക്രട്ടറി ഡോക്ടർ വി പി ജോയിയും സ്റ്റാഫ് ഓഫീസർ ഉമേഷ് ഐ എ എസും ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ ഡാഷ്ബോർഡ് സിസ്റ്റം പഠിക്കാൻ ഗുജറാത്തിലെത്തുന്നത് നല്ല കാര്യമാണെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. പരാജയപ്പെട്ട കേരള മോഡൽ ഉപേക്ഷിച്ച് വിജയിച്ച ഗുജറാത്ത് സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ പിണറായി വിജയൻ തയ്യാറാകണം. ഗുജറാത്ത് സർക്കാരിന്റെ പദ്ധതി നടത്തിപ്പിലെ കാര്യക്ഷമതയും സർക്കാർ വകുപ്പുകളുടെ പ്രകടനവും ഡാഷ്ബോർഡ് സിസ്റ്റം നടപ്പിലാക്കുന്നതിലൂടെ നേടിയ പുരോഗതിയും മനസ്സിലാക്കി കേരളത്തിലും അത് നടപ്പിലാക്കണം. 2013 യു ഡി എഫ് ഭരണകാലത്ത് തൊഴിൽ മന്ത്രിയായിരുന്ന ഷിബു ബേബി ജോൺ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയതും വികസന കാര്യങ്ങൾ ചർച്ച ചെയ്തതും വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അന്തമായ രാഷ്ട്രീയ വിരോധം മാറ്റിവെച്ച് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നടപ്പിലാക്കുന്ന പദ്ധതികൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഇവിടെ എങ്ങനെ നടപ്പിലാക്കാമെന്ന് പിണറായി വിജയൻ പഠിക്കണം. ഗുജറാത്തിലെ വികസന നേട്ടങ്ങൾ കേരളവും മാതൃകയാക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെട്ടപ്പോൾ പരിഹസിച്ച പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും ഒടുവിൽ ഗുജറാത്ത് മോഡൽ അംഗീകരിക്കേണ്ടി വന്നതിനെ സ്വാഗതം ചെയ്യുന്നു. ജനങ്ങളുടെ ക്ഷേമകാര്യത്തിലും നാടിന്റെ വികസനത്തിലും രാഷ്ട്രീയം കാണേണ്ടതില്ലെന്നാണ് ബി ജെ പിയുടെ നിലപാട്. കേരളം ആവശ്യപ്പെട്ടാൽ എന്ത് സഹായത്തിനും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ തയ്യാറാണെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.